الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الا ان اولياء الله لا خوف عليهم ولا هم يحزنون الذين امنوا وكانوا يتقون صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما اغلق الخاتم لما سبق ناصر الحق بالحق الهادي الى صراطك المستقيم حق قدره ومقداره وعلى اله وصحبه واتباعه الى يوم الدين وسلم സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഏവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിൽ നിന്നാണ് ഈ ആയത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓതി കേൾപ്പിക്കുന്നത്. അല്ലാഹു അവൻ്റെ ഏറ്റവും വിശുദ്ധരായ അടിമകളെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഈ ആയത്ത് അല്ലാഹു നമുക്ക് മുമ്പിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അതായത് അള്ളാഹുവിൻ്റെ ഏറ്റവും വിശുദ്ധരായ അടിമകൾ, അള്ളാഹുവിനെ അനുസരിച്ചും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ചും ജീവിക്കുന്നവർ, അവരുടെ പ്രത്യേകമായ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിലൂടെ തുനിയുന്നത്. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ لهم البشرى في الحياه الدنيا وفي الاخره لا تبديل لكلمات الله ذلك هو الفوز العظيم എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, لا خوف عليهم ولا هم يحزنون അവർക്ക് യാതൊരു തരത്തിലുള്ള ദുഃഖമോ അല്ലെങ്കിൽ ഭയമോ ഇല്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ സത്യവിശ്വാസികളും അതോടൊപ്പം തന്നെ വക്കാനു യത്തഖൂൻ, അവർ മുത്തഖീങ്ങളുമാണ്. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ എന്ന് മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നില്ല. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ മുത്തഖീങ്ങൾ തന്നെയാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ചു ജീവിച്ചവരാണ്, ജീവിക്കുന്നവരുമാണ്. അതുകൊണ്ട് പറയുന്നു വക്കാനു യത്തഖൂൻ, അവർ മുത്തഖീങ്ങളാണ്. മുത്തഖി എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഇസ്ലാമിക നന്മകളുടെയും പൂർത്തീകരണം നടക്കുമ്പോഴാണ് അയാൾ മുത്തഖിയാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതികളെ, അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ അർത്ഥത്തിൽ പാലിച്ചു ജീവിക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ മുത്തഖി. അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണിലും അത് പൂർണ്ണമായും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടപെടലുകളിലെല്ലാം നമുക്ക് അത്തരത്തിൽ സമ്പൂർണമായ ഇസ്ലാമിക വെളിച്ചത്തെ കാണാൻ സാധിക്കും. അങ്ങനെ വെളിച്ചമുള്ള ആളുകളാണ് ഇവർ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരും പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില ഹദീസുകളിൽ ഇങ്ങനെയും കാണാം, ഹും തഹാബ്ബു ഫില്ലാഹി അലാ ഗൈരി അർഹാമിൻ ബൈനഹും, അവരുടെ പ്രത്യേകത ബന്ധം എന്ന രീതിയിൽ കുടുംബ ബന്ധങ്ങളിലേക്ക് മാത്രം നോക്കാതെ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളിൽ മാത്രം പരസ്പരം സ്നേഹിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളിലാണ് അവരുടെ സഹോദര ബന്ധം.
അവർ കുടുംബ ബന്ധങ്ങളിൽ മാത്രം നോക്കില്ല എന്ന് പറഞ്ഞതിനർത്ഥം കുടുംബ ബന്ധങ്ങളല്ല അവർക്ക് പ്രധാനം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരുമായുള്ള ബന്ധമാണ്. തഹാബ്ബു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അവർക്കിടയിൽ വിതരണം ചെയ്തതോ മറ്റോ ആയിട്ടുള്ള സമ്പത്തിനെ കുറിച്ചുമല്ല അവരുടെ നോട്ടം. അപ്പൊ അവരുടെ ബന്ധം രക്തബന്ധങ്ങളിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് സഹോദര ബന്ധം എന്ന നിലയിൽ അള്ളാഹുവിന്റെ ദീനുമായി തന്നെ അതിനെ ബന്ധിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ ആരൊക്കെയാണോ പൊരുത്തപ്പെടുന്നത് അവിടെയൊക്കെ ഇഷ്ടമുണ്ടാകും. അവിടെ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ഇഷ്ടം വരുന്നതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബന്ധത്തിന്റെ പേരിൽ ഇഷ്ടം വരുന്നതോ അല്ല, എല്ലാത്തിലും അള്ളാഹു എന്ന തൃപ്തിയെ മാത്രം ലാക്കാക്കി ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവരാണ്. അള്ളാഹു തന്നെ സത്യം, അവരുടെ മുഖങ്ങൾ പ്രകാശിതമുണ്ട്. അവരുടെ മുഖം മാത്രമല്ല അവരുടെ ജീവിതം പ്രകാശമാണ്, അവരുടെ നാവ് പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫവല്ലാഹി ഇന്ന വജൂഹഹും ലനൂറുൻ ലനൂറുൻ, അവരുടെ മുഖങ്ങൾ പ്രകാശിതമാണ്. വഇന്നഹും ലആലാ മനാബിറ മിൻ നൂരിൻ, അവർ പ്രകാശത്തിന്റെ ഗോപുരങ്ങളിൽ വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളെയും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന അത്യുജ്ജലമായ വ്യക്തിപ്രഭാവം കാണിക്കാൻ കഴിയുന്ന വിധം അള്ളാഹുവിനെ സ്മരിക്കുന്ന അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ്. വലായ ഖാഫുന ഇദാ ഖാഫന്നാസ്, ജനങ്ങൾ ഭയക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം ഭയക്കുന്നു, അള്ളാഹുവിനെ മാത്രം ഭയക്കുന്ന ജീവിതം അവർ കാണിച്ചു തരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ തുമ്മ ഖറഅ ഹാദിഹി ആയ, ഈ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അതായത് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് തീരെ ഭയമില്ല, അവർക്ക് തീരെ ദുഃഖവുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനൊരു വിഭാഗം ആളുകൾ, അതായത് അള്ളാഹുവിനെ പരമമായി സൂക്ഷിക്കുകയും ആ അർത്ഥത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ മുത്തഖീങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ പ്രകാശം സമൂഹത്തിൽ മുഴുവനും വിതരാൻ സാധ്യമാകുന്ന വിധം അവരുടെ ജീവിതത്തിന്റെ സമൂലാഗ്രവും ഇസ്ലാമികമാണ്. ഇസ്ലാമികമാണ് അവർ മുത്തഖീങ്ങളാകുമ്പോൾ. ആരാ മുത്തഖീ? മുത്തഖീ നിരന്തരം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നയാൾ, ആളുകളോട് ക്ഷമിക്കുന്നയാൾ, ജനങ്ങളോട് ഒരിക്കലും കോപിക്കാത്ത വിധം ജനങ്ങളെ അടുപ്പിക്കുന്നയാൾ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാലിമീന അൽഗൈള വല്ലാഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സന്താപവും സന്തോഷവും വരുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ. സന്താപം വന്നാൽ മാറ്റിവെക്കുന്ന സമ്പത്തല്ല, നഷ്ടം വരുമ്പോൾ ആ നഷ്ടം സഹിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് മാറ്റിവെക്കുന്ന സമ്പത്ത് അങ്ങനെ ആർക്കും കൊടുക്കാതെ ജീവിക്കുന്നയാളല്ല. സന്താപത്തിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർ. സറാ സന്തോഷത്തിലും ചിലവഴിക്കും. മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, ചിലപ്പോൾ ചില ആളുകൾ സന്താപത്തിൽ, അതായത് സന്തോഷമില്ലാത്ത സമയത്ത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കും കൊടുക്കാതെ മാറ്റിവെക്കും. അയാൾ സന്തോഷം വരുമ്പോൾ, ബിസിനസ് ലാഭമാകുമ്പോൾ അയാൾ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യും. ചിലർ തിരിച്ചുണ്ട്, അതായത് സമ്പത്ത് താഴോട്ട് പോകുന്നു എന്ന് വരുമ്പോൾ ഇനി ഒന്ന് കയറി കിട്ടാൻ വേണ്ടി എന്തു സദക്കയും ചെയ്യാവുന്ന രീതിയിലേക്ക് ചില ആളുകൾ മാറും. അപ്പോൾ ഇത് രണ്ടുമല്ല, മറിച്ച് സന്താപവും സന്തോഷവും അയാൾക്ക് ഒരുപോലെയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ഏതു സമയത്തും അയാൾ ചെലവഴിക്കുന്നയാളാണ്. വൽകാലിമീനൽ ഗൈം, അള്ളാഹുവിനെ പേടിക്കുന്ന സത്യവിശ്വാസിയുടെ പ്രത്യേകതയായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് വൽകാലിമീനൽ ഗൈല, ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്തുന്നയാളാണ്. അതിനൊക്കെ നല്ല സ്വഭാവം എന്താ? ഒരു മനുഷ്യന്റെ സ്വഭാവത്തിലെ ഏറ്റവും നല്ല സ്വഭാവം അയാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് മതം? അപ്പോ നബി തിരുമേനി പറയുന്നൊരു മറുപടി ഉണ്ട്, മതം എന്നാൽ നല്ല സ്വഭാവമാണ്. മദ്ദീൻ, വാട്ട് ഇസ് റിലീജിയൻ, എന്താ മതം? നബിക്ക് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, മതം ഉത്കൃഷ്ട സ്വഭാവമാണ്. കേട്ടയാൾക്ക് ആ ചോദ്യത്തിന് ഉത്തരം വേണ്ട പോലെ ആയില്ലെന്ന് തോന്നിയപ്പോ വീണ്ടും അതേ ചോദ്യം ചോദിക്കുമ്പോഴും നബി പറഞ്ഞു അതേ ഉത്തരം, പിന്നെയും ചോദിച്ചപ്പോഴും പറഞ്ഞു അതേ ഉത്തരം, പിന്നെയും ആവർത്തിച്ചപ്പോ നബി തിരുമേനി ചോദിച്ചു, അമാ തഫ്തഹു, മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്, എന്നാ പറയാം? അല്ല തഗ്ലബ, നിനക്ക് കോപം വരാതിരിക്കുന്നോടത്താണ് മതം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നെ ഉപദേശിക്കൂ എന്ന് പറഞ്ഞു വരുമ്പോഴും നബി പറഞ്ഞു, അല്ല തഗ്ലബ, നിനക്ക് കോപം വരാതിരുന്നാൽ അതാണ് മതം. അവിടെയാണ് മതം. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ടമായൊരു ജീവിതവും സ്വഭാവവും പ്രകാശിപ്പിക്കാൻ കഴിയുന്നയാളാണ് യഥാർത്ഥമായൊരു ഇസ്ലാമിക ജീവിതത്തിന്റെ വക്താവായി അള്ളാഹുവിന്റെ അടിമയാകുന്നത് എന്ന് ചുരുക്കം. വൽ കാലിമീൻ അൽ ഗൈൽ, അയാൾ ദേഷ്യം വരുമ്പോ അതിനെ പിടിച്ചു നിർത്തുന്നയാളാണ്. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കും. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യന്റെ പ്രത്യേകത എന്താ? തന്റെ മുമ്പിലെ ഏറ്റവും വലിയ ശത്രുവിന് മാപ്പ് കൊടുത്തു. തന്റെ പിതൃവിന്റെ ശരീരം ചവച്ചു തുപ്പുന്ന വിധം വികൃതമാക്കിയ അതിനെ ആ പിതൃവിനെ കൊല ചെയ്യാൻ കാരണക്കാരനായ കൊലയാളിയും ആ കൊല ചെയ്തതിനു ശേഷം ആ ശരീരം ആ മൃതദേഹം അത് ഏറ്റവും മോശമാം വിധം പിച്ചി ചീന്തിയ സ്ത്രീയും നബി തിരുമേനിയുടെ മുമ്പിൽ വരുമ്പോ അവർക്ക് മാപ്പ് കൊടുക്കുന്നു. ഇത് ഹബു അന്തു മുത്തുലക്ക, പൊക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയുന്നു. എല്ലാ ഔലിയാക്കളുടെയും നേതാവാകുന്ന മുഹമ്മദ് മുസ്തഫ, എല്ലാ സർവോത്കൃഷ്ടമായ ജീവിതങ്ങളുടെയും നേതാവാകുന്ന മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാനാകുന്നത് അതാണ്. വല്ലാഫീന അനിന്നാസ്, അങ്ങനെ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നയാൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു അങ്ങനെ ഇഹ്സാൻ, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അപ്പൊ ഒരു മുത്തഖിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. അയാളുടെ ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ സ്വഭാവ സവിശേഷതകളെ പ്രകാശിപ്പിക്കാൻ കഴിയും വിധം അങ്ങനെ ജീവിച്ചു കാണിക്കുന്നയാളാണ് മുത്തഖി. അയാളാണ് ഒലിയ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പച്ചപ്പട്ട കെട്ടിയാളല്ല ഒലിയ്, അയാളാണ് ഒലിയ്. ആര്? ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ അള്ളാഹു ഔലിയാക്കളെ ഇല്ല. അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുകയും ജീവിതമാസകലം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉത്കൃഷ്ടമായ സ്വഭാവത്തിലേക്ക് മാറ്റുകയും ചെയ്ത അത്തരം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവർക്ക് അള്ളാഹു പ്രത്യേകമായ ചില സവിശേഷതകൾ നൽകുകയും അവരെ അങ്ങനെ പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണാനാകും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിലുണ്ട്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയതാണ് ഹദീസ്. അതിങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലാഹു പറയും വിധം. അതായത് ആ ഹദീസ് ഒരു ഖുദ്സിയായ ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എന്റെ വലിയനോട് ഒരാൾ ശത്രുത കാണിച്ചാൽ ഞാൻ അയാളോട് യുദ്ധം പ്രഖ്യാപിച്ചു. എന്റെ നല്ല അടിമയോട് ഒരാൾ ശത്രുത പ്രഖ്യാപിച്ചാൽ ഞാൻ അടിമയുമായി അത്രമേൽ താദാത്മ്യപ്രാപനം നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ എന്റെ അടിമയോടുള്ള ശത്രുത എന്നോടുള്ള ശത്രുതയായി ഞാൻ കണക്കാക്കുന്നു എന്ന് അല്ല പറയുന്നു. വലിയ ആളുകളെ ഇഷ്ടപ്പെടുക എന്നത് മോമിനീങ്ങളുടെ ലക്ഷണമാണ്. വലിയ മനുഷ്യരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവരോടുള്ള സ്നേഹം കാണിക്കുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസിയുടെ ലക്ഷണമാണ്. എന്റെ അടിമയാകുന്ന വലിയനോട്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്റെ ദാസനോട് ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അയാളോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് ആ ഹദീസിൽ ഇങ്ങനെ കാണാം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മഫ്തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ ഫഇദാ അഹബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സറു ബിഹി വയദഹു അല്ലതീ യബ്തിശു ബിഹാ വറിജ്ലഹു അല്ലതീ യംശീ ബിഹാ വഇൻ സഅലനീ ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു വമാ തറ وَمَا تَرَدَّدْتُ عَنْ شَيْءٍ أَنَا فَاعِلُهُ تَرَدُّدِي عَنْ نَفْسِ الْمُؤْمِنِ يَكْرَهُ الْمَوْتَ وَأَنَا أَكْرَهُ مُسَاءَتَهُ എന്ന് അല്ലാഹു പറയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ ഹദീസിന്റെ ഉള്ളടക്കത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു, അതായത് എന്റെ അടിമ സുന്നത്തുകൾ കൊണ്ട് എന്നിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർള് സ്വാഭാവികമായും എന്റെ കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ്. ഒരു വിശ്വാസി ഓരോ ഫർളും അള്ളാഹു നിശ്ചയിച്ച നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള അത്തരം നിർബന്ധ കൽപ്പനകളെ പൂർത്തീകരിക്കേണ്ട ആളാണ്.
പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ഇത്തരം സുന്നത്തുകളായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ നിർവഹണം ഉണ്ടാകുമ്പോൾ അങ്ങനെ സുന്നത്തുകൾ കൊണ്ട് എന്നിലേക്ക് ഇങ്ങനെ അടുക്കാൻ തുടങ്ങും. അങ്ങനെ അടുക്കാൻ തുടങ്ങുമ്പോഴോ ഹത്താ ഉഹിബ്ബഹു, ഞാൻ അയാളെ അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഫൈദ അഹ്ബബ്തുഹു, ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടാലോ, കുന്തു സംഅഹു, അദ്ദേഹത്തിന്റെ സംഅ്, അദ്ദേഹത്തിന്റെ ചെവി, അദ്ദേഹത്തിന്റെ ശ്രോതൃ സംവിധാനങ്ങൾ മുഴുവനും ഞാനാകും, അവന്റെ ശ്രവണപുടം ഞാനാകും എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ അർത്ഥം അതുകൊണ്ട് പഠിച്ചോൻ ഈ ചെവിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നല്ല. അതായത് ആ അടിമയെ അള്ളാഹു ഏറ്റെടുത്തു. അല്ലദി യസ്മഉ ബിഹി, അദ്ദേഹം കേൾക്കുന്ന ശ്രവണപുടം ഞാനാകും. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, അദ്ദേഹത്തിന്റെ കാഴ്ച ഞാനാകും. വയദഹു അല്ലതീ യബ്തുശു ബിഹ, അദ്ദേഹത്തിന്റെ കൈകൾ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹ, അദ്ദേഹം നടക്കുന്ന കാലുകൾ ഞാനാകും. വയിൻ സഅലനീ, ആ മനുഷ്യൻ ചോദിച്ചാല്ല ഉഅതീയന്നഹു, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും. വലൈൻ ഇസ്തആദനീ, എന്നോട് അദ്ദേഹം എന്തെങ്കിലും കാര്യത്തിൽ കാവൽ ചോദിച്ചാൽ ലഉഈദന്നഹു, ഞാൻ അദ്ദേഹത്തെ അതിൽ നിന്ന് കാക്കും. അയാൾ പഠിച്ചവനെ നീ എന്നെ ഇന്ന കാര്യത്തിൽ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്താൽ അത് ഞാൻ സ്വീകരിക്കും. പഠിച്ചവനെ നീ ഇന്ന കാര്യം എനിക്ക് നടത്തി തരണേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ സ്വീകരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഒരു വളരെ വിദൂരമെന്ന് പറയാവുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ആ അടിമക്ക് അള്ളാഹു അത് ചെയ്തു കൊടുക്കും. ആ അടിമക്ക് അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജസദസ്സ്, സുലൈമാൻ നബി ആ സദസ്സിലിരിക്കുമ്പോൾ അത് പലസ്തീനിലാണ്, പലസ്തീനിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്ററുകൾ അകലെയാണ് യമൻ. ആ യമനിലെ ഭദ്രമായി അടക്കപ്പെട്ട് അവിടെ നിന്ന് പിന്നീട് രാജ്ഞി പുറത്തു വന്നിട്ടുണ്ട് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെ പറയുന്ന ആ ഒരു സന്ദർഭാനന്തരം സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്, ആര് കൊണ്ടുവരും അവരുടെ സിംഹാസനം അവരിവിടെ എത്തുന്നതിന് മുമ്പ് കൊണ്ടുവരാൻ. ആർക്ക് കൊണ്ടുവരാനാകും അവരുടെ സിംഹാസനം? അവരിവിടെ മുസ്ലിങ്ങളായി വരും. സുലൈമാൻ നബി പറയാണ് അവരിവിടെ മുസ്ലിങ്ങളായി എത്തും, അതിനു മുമ്പ് ആരാണ് ആ സിംഹാസനം ഇവിടെ എത്തിക്കുക? അവരുടെ സിംഹാസനം, അവരുടെ കൊട്ടാരത്തിലെ സിംഹാസനം. അപ്പോ ജിന്നുകളിൽ പ്രധാനിയായ ഒരു ജിന്ന് എഴുന്നേറ്റു എന്ന് അല്ലാഹു പറയുന്നു, ഖാല ഐഫരീത്തു മിനൽ ജിന്നി അനാതിക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക, അങ്ങ് അങ്ങയുടെ സിംഹാസനത്തിൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അത് കൊണ്ടുവരാം. ഇഫ്രീത്ത് ശക്തനാണ്, ഇഫ്രീത്ത് അത് പറയുന്നു, ഇന്നി അലൈഹി ലഖവിയു നമീൻ, ഞാൻ ആ വിഷയത്തിൽ വിശ്വസ്തനും ശക്തനുമാണ്. അങ്ങനെ പറയുമ്പോ സുലൈമാൻ നബി അത് സ്വാഭാവികമായും കേൾക്കേണ്ടതാണ്, പക്ഷേ അത് കേട്ടു എന്ന് പറയുന്നില്ല, മറിച്ച് മറ്റൊന്നും നടക്കുന്നു. അവിടെ ഇങ്ങനെയാണ്, ഖാല അല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി, വേദജ്ഞാനം ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട ഒരാൾ, ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അനാതിക ബിഹി ഖബ്ല അൻ യർതദ ഇലൈക തർഫുക, അങ്ങയുടെ കണ്ണ് ചുമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. കണ്ണ് ചുമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാനോ, നടക്കോ? അതൊരു സിംഹാസനല്ലേ, അതൊരു വെള്ളക്കുപ്പിയൊന്നുമല്ലല്ലോ, അതൊരു മഹാസിംഹാസനം, അവിടെ നിന്ന് കൊണ്ടുവരണം എന്നല്ലേ ആവശ്യം? അങ്ങനൊരു ആവശ്യം സുലൈമാൻ നബി ഇങ്ങനെ മനുഷ്യരും ജിന്നുകളൊക്കെ അടങ്ങുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ചോദിച്ചു തന്നെ വലിയ കുഴപ്പമല്ലേ? നമ്മൾ പല കാര്യത്തിലും വലിയ ലോജിക്കാലിരിക്കുമ്പോൾ ഞാൻ പറയുന്നു, മതത്തിന്റെ ലോജിക്കിൽ ഇതൊക്കെ ശരിയാണ്, നിങ്ങൾ പുറത്തുനിന്ന് ലോജിക്കാണെങ്കിൽ അത് ശരിയല്ല. മതത്തിന്റെ ഉള്ളടക്കത്തിന്റെ ലോജിക്കിൽ നിന്നാണ് നിങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവിടെ അത് വളരെ റാഷണലാണ് എന്ന് പറയാനാവും, ഒട്ടും അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ വളരെ കൃത്യമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇങ്ങനെ തന്നെ പറയുന്നു, കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമല്ലേ? അങ്ങനൊരു അവകാശവാദം അവിടെ ഉന്നയിക്കാൻ പാടുണ്ടോ? ആ അവകാശവാദം ഉന്നയിക്കാൻ ഒരാൾക്കേ അർഹതയുള്ളൂ, അത് പഠിച്ചവന് മാത്രല്ലേ? പടച്ചവനല്ലാത്ത മറ്റൊരു സൃഷ്ടി, മറ്റൊരു ഒരു ശക്തി, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മറ്റൊരു ശക്തി, ആ അർത്ഥത്തിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് തന്നെ അപാരമായ തെറ്റല്ലേ? തെറ്റാണെങ്കിൽ പിന്നെ പടച്ചവൻ അപ്പോഴേ തന്നെ സൂചിപ്പിക്കണ്ടേ അത് തെറ്റായ ഒരു വാദമായിരുന്നു എന്ന്? അങ്ങനെയല്ലല്ലോ, മറിച്ച് ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഫലമാറ ആഹു മുസ്തഖിറൻ ഇന്ദഹു, അവിടെ ആ സിംഹാസനം സ്ഥിരപ്പെട്ടു കണ്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ ഔദാര്യമാണ്. അപ്പൊ മനുഷ്യന്റെ ചില പ്രാർത്ഥനകൾ നടക്കില്ലെന്നില്ല,
അവിടെ 2000 കിലോമീറ്റർ ഏകദേശം വരുന്ന അത്ര ദൂരത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കൂടാ എന്നൊന്നുമില്ല. അത് മതത്തിന്റെ ഉള്ളിൽ നിന്നാൽ ആ യുക്തി ശരിയാണ്. മതത്തിന്റെ പുറത്തു നിന്ന് നിങ്ങൾ സയൻസ് കൊണ്ട് ആലോചിച്ചാൽ ആ യുക്തി ശരിയാവണമെന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഉള്ളടക്കത്തിൽ തന്നെയുണ്ട്. എന്റെ അടിമ എന്നിലേക്ക് നടക്കുമ്പോൾ ഞാൻ അവനിലേക്ക് അങ്ങ് നടക്കും. എന്റെ അടിമ അപ്പൊ പിന്നെ കാണേണ്ടത് കാണും, അപ്പൊ പിന്നെ ചെയ്യേണ്ടത് എന്റെ അടിമ ചെയ്യും. പക്ഷെ എല്ലാം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. മനുഷ്യൻ സാധാരണ ചെയ്യുന്നതും പുറത്തുനിന്ന് ചെയ്യുന്നതും എവിടെ ചെയ്യുന്നതും അള്ളാഹുവിന്റെ അധികാരമാണ്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാത്രമേ പടച്ചവന്റെ അധികാരത്തിൽ പെട്ടതല്ല, വേറെല്ലാം അള്ളാഹുവിന്റെ അധികാരമാണെന്ന്. അങ്ങനെയല്ല, എല്ലാം അള്ളാഹുവിന്റെ അധികാരമാണ്. എല്ലാ നിയന്താവും അള്ളാഹു തന്നെയാണ്. പക്ഷെ എന്നാലോ ഭൂമിയിലും ആകാശത്തും ചില നിയന്താക്കളുണ്ട് താനും. ഫൽ മുദബ്ബിറാത്തി അംറൻ, അള്ളാഹു തന്നെ പറയുന്ന ചില കാര്യങ്ങളുടെ നിയന്താക്കളുണ്ട്. ഓരോ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ പിന്നെ മലക്കുകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തഫ്സീറുകളിലെല്ലാം കാണാം. അതേ തഫ്സീറുകളിൽ കാണാം, വേണമെങ്കിൽ അത് മലക്കുകൾ മാത്രമാണെന്നൊന്നുമില്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരും കൂടി ആയിക്കൂടാ എന്നില്ല എന്ന് ഇമാം റാസി റഹ്മഹുല്ലാ തങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ മുഫസ്സിറുകൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ, അങ്ങനെയും നിയന്ത്രിക്കാം. പക്ഷെ അതിലൊക്കെ ഒറ്റ കാര്യം ഞാൻ നിർബന്ധിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ഒലിയ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസൻ മാത്രമേ ആകൂ. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി അവന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചു ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ രീതിയിലൊക്കെ അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം ചില നന്മകൾ അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ നന്മക്ക് ഒരളവ് നൽകണമെന്നില്ല. അയാൾ ഈ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികളെ ലംഘിച്ച് വന്നേക്കാം. അങ്ങനെ വന്ന എത്രയോ പ്രവാചകന്മാരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ഒരു പ്രവാചകന്റെ യുദ്ധകാലത്ത് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സൂര്യനോട് അവിടെ നിൽക്കണം, ഞാൻ എൻ്റെ റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞതായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സ്വഹാബാക്കളുടെ കൂട്ടത്തിലും അങ്ങനെ ചില ചരിത്രങ്ങളുണ്ട്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു കൂട്ടരും കൂടി ടൈഗ്രീസിന്റെ മുന്നിൽ വന്ന് നിൽക്കാണ്. ഖാദിസിയ യുദ്ധമാണ് മുമ്പിൽ, ശത്രുക്കൾ മറുഭാഗത്തുണ്ട്. അപ്പോ സഅദ് പറഞ്ഞത് ഇങ്ങനെയാണ്, നാം ആരുടെ മാർഗത്തിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ എങ്ങനെയാണ് ഈ സൃഷ്ടി നമുക്ക് തടസ്സം നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് ബിസ്മില്ല അങ്ങ് ഇറങ്ങി. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, സഅദും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അവർ കുതിരപ്പുറത്ത് ആ വെള്ളം കടന്നു പോകുമ്പോൾ, ആ വലിയ പ്രവാഹങ്ങളെ കടന്നു പോകുമ്പോൾ അവരുടെ കുതിരകളുടെ ജീനിയല്ലാതെ മറ്റൊന്നും നനഞ്ഞിരുന്നില്ല എന്നാണ്. അങ്ങനെയും പോകാൻ സാധിക്കും. പക്ഷെ അവരെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടവരായി. ആ ഇഷ്ടദാസന്മാരുടെ പ്രവൃത്തികളെ കുറിച്ച് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ജീവിതം, അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം എല്ലാത്തിലും അള്ളാഹു, എല്ലാത്തിലും അവരുടെ ജീവിതത്തിന്റെ മുഴുക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട്. അവരുടെ ജീവിതത്തിന്റെ പ്രകാശം, അത് സമൂഹത്തിന് മുഴുവനും പ്രകാശമായി നിൽക്കുന്ന വിധം അവർ ജീവിച്ച ആളുകളാണ്. അങ്ങനെ ജീവിച്ചവരാണ് യഥാർത്ഥത്തിൽ ലോകത്ത് വന്ന വലിയ വലിയ മനുഷ്യർ. ആ വലിയ മനുഷ്യരുടെ ജീവിതത്തെ അനുധാവനം ചെയ്തിട്ടാണ് ഇസ്ലാമിനെ ശരിയായ അർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഇസ്ലാമിനെ പഠിക്കാൻ തീരുമാനിച്ച ആളുകളൊക്കെ അവരിലൂടെ പഠിച്ചപ്പോൾ അവർ ഇസ്ലാമിനെ ശരിയായ അർത്ഥത്തിൽ പഠിച്ചു. ഇപ്പോ ഇന്ത്യയിൽ കടന്നു വന്ന മഹാനാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി, ഖദ്ദസല്ലാഹു സിറഹു അസീസ്. അദ്ദേഹം ഒരു മഹാനായ, അതായത് ഒരു സൂഫിയായിരുന്നു, ഒരു വലിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്ത് കൂടിയിരുന്ന ആളുകൾ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവിടെ ഹിന്ദുവും അവിടെ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരും വന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ബാബ ഫരീദ്. ആ ബാബ ഫരീദിന്റെ സ്വാധീനം സിഖ് മതഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചു. അവർ എല്ലാത്തിനെയും അവർ ചേർത്ത് പിടിച്ചു. ഗാന്ധിജി ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഏറ്റവും അടുത്ത പ്രഗത്ഭനായ ഒരു സുഹൃത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം, മൈ അസോസിയേഷൻ വിത്ത് ദ നോബ്ലസ്റ്റ് മുസൽമാൻസ് ഹാസ് ടോക്ട് മീ ടു സീ ദാറ്റ് ഇസ്ലാം ഹാസ് സ്പ്രെഡ് നോട്ട് ബൈ ദ പവർ ഓഫ് ദ സോർഡ്
But by the prayerful love of unbroken line of its saints and fakirs എന്നാണ് അദ്ദേഹം യങ്ങിനയിൽ എഴുതിയ ഒരു ലേഖനത്തിന്റെ ഭാഗമാണ്. My association with the noblest Muslims, വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തുമായി എന്റെ ബന്ധം, has taught me that, അത് എന്നെ പഠിപ്പിച്ചു തന്ന ഒരു പ്രധാന കാര്യം, to see that Islam has spread not by the power of the sword, അത് വാളിന്റെ ശക്തി കൊണ്ടൊന്നും പ്രചരിച്ച മതമാണ് എന്നല്ല, വാളിന്റെ ശക്തി കൊണ്ടല്ല അത് പ്രചരിതമായത്, മറിച്ച് but by the prayerful love of an unbroken line of its saints and fakirs. വലിയ സെയിൻസ്, സന്യാസി വര്യന്മാർ, വലിയ ഫക്കീറുമാർ, അതായത് വലിയ സൂഫികൾ, ആ സൂഫികളുടെ സ്നേഹാർദ്രമായി അണമുറിയാതെ നിന്ന അവരുടെ പരമ്പരയിലൂടെ ഇസ്ലാമിന്റെ ശരിയായ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിയത് എന്ന് ഗാന്ധിജി പറയുന്നത്. അപ്പോ അതിന്റെ അർത്ഥം, ഇന്ത്യയിൽ എവിടെയും സ്വാധീനം ചെലുത്തിയ വലിയ ആളുകൾ ജീവിച്ചു. ഇവിടെ ഒരു മമ്പുരന്തങ്ങൾ, മഹാനായ മമ്പുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മമ്പുരന്തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നയാൾ കോന്തു നായരാണ്. ഒരു നായർ, മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സറഹുൽ അസി, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാരാണ്. സാമൂതിരി രാജാവ് മാനവിക്രമൻ, അദ്ദേഹം ജിഫ്രി, ഷെയ്ഖ് ജിഫ്രി വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് മാത്രല്ല, അദ്ദേഹത്തിന് വേണ്ടിയായി കുറ്റിച്ചിറയിൽ ഒരു വലിയ ഒരു വീട് പണിതു കൊടുത്തു, ഒരു കാലി ഹൗസ് ഇന്നും അവിടെ ഉണ്ട്. ആ ഷെയ്ഖ് ജിഫ്രിയുടെ, ഹസൻ ജിഫ്രിയുടെ പാരമ്പര്യം ഇന്നും നിരന്തരമായി നമ്മൾ കാണുന്നു. മമ്പുരന്തങ്ങൾ അവരുടെ സഹോദരി പുത്രനായി വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ സൂഫികളുടെ ഒരു ധാര, അവരെല്ലാം ഇസ്ലാമിന്റെ ശരിയായ അർത്ഥത്തിലുള്ള വ്യക്തിത്വത്തിന്റെ പ്രകാശനമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരൊന്നും ഇസ്ലാമിനെ സ്വന്തമായി തന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചവരല്ല. ഇന്ന് ദൗർഭാഗ്യവശാൽ എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം, ഇന്ന് നമ്മളിങ്ങനെ വേഷം കെട്ടുകയാണ്, അല്ലെങ്കിൽ വേഷം കെട്ടാൻ തുടങ്ങുകയാണ്. ഇപ്പൊക്കെ നമ്മൾ കാണുന്നു ചില സമയങ്ങളിൽ ഒരു ക്വാളിറ്റിയും ആർക്കും ഇല്ലാത്ത ചില ആളുകൾ, അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു, അവരൊക്കെ ചില സമയങ്ങളിൽ ഞാൻ തന്നെ ഒലിയാണ് എന്നൊക്കെ പറയുന്ന രീതികൾ കാണുന്നു. ഞാൻ ഈ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞത് അത്ഭുത ആകെ കൂടി ഔലിയാക്കൾക്ക് മാത്രം ഉണ്ടാവണം എന്ന അർത്ഥത്തിലൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവും. എന്താ എല്ലാവർക്കും? ദജ്ജാലിനുണ്ടാവും. ദജ്ജാലിനെ കുറിച്ചും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാൽ എന്തൊക്കെയോ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു വരും, ആ അത്ഭുതങ്ങളിലും ആളുകൾ അഭിരമിച്ചു പോകും. അപ്പോ പിന്നെ അത്ഭുതം എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ ഒലിയിന്റെ മാനദണ്ഡം, മറിച്ച് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ജീവിക്കുമ്പോൾ അയാളിൽ സമ്പൂർണ്ണ ഇസ്ലാമിക ജീവിതം ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യവും കൂടി പറഞ്ഞു തന്നു, ഒരാൾ മുസല്ലയിട്ട് ആകാശത്ത് നമസ്കരിക്കുന്നു എന്ന് കണ്ടാലും അയാളെ വിശ്വസിക്കരുത്. അയാൾ അങ്ങനെ വലിയ സംഭവം നടത്തുന്നുണ്ട്, അയാൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുന്നത് കണ്ടു എന്നാൽ പോലും അയാളെ വിശ്വസിക്കരുത്. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല? അയാൾ പൂർണ്ണ ഇസ്ലാമിക ജീവിതത്തിന്റെ വക്താവാണോ എന്ന് പരിശോധിക്കാതെ അയാൾ ഒലിയാണെന്നോ അയാൾ അങ്ങനെ നല്ല മനുഷ്യനാണോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല, മറിച്ച് അയാൾക്ക് ഇസ്ലാമിക ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് മഹാന്മാർ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, ഒരാൾക്ക് അത്ഭുതം ഉണ്ടായി എന്നതല്ല അയാളുടെ ഇസ്ലാമികമായി അയാൾ ഒലിയാണ് എന്ന് പറയാനുള്ള മാനദണ്ഡം അല്ല. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അത്ഭുതം ഒരു വലിയ വിഷയമല്ല, അത്ഭുതം വലിയ വിഷയമായി ഇസ്ലാം കാണുന്നില്ല. കാരണം അത്ഭുതം ആർക്കും സംഭവിക്കാം, അത് പടച്ചൊരു തീരുമാനം എടുത്താൽ മതി, അള്ളാഹു ഒരു തീരുമാനം എടുത്താൽ മതി, ആ തീരുമാനപ്രകാരം ആർക്കും അതുണ്ടാവാം. ചിലർ തനിക്കിതാ ദുആ ചെയ്തപ്പോ അതുകൊണ്ട് ഇജാബത്തുണ്ടായി എന്ന് പറയുന്നതിൽ പോലും ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകാം. അതുകൊണ്ട് ഒലിയ എന്തായിരിക്കുമെന്നോ, ഒലിയ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തന്നെ സ്വയം പേടിക്കും, പടച്ചവനെ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പരീക്ഷണമായിരിക്കുമോ എന്ന് പേടിക്കും. ഞാനിപ്പോ ദ്വാരന്നപ്പോ എനിക്ക് അള്ളാഹു ആ സ്വീകരണം തന്നു, എന്നെ എങ്ങാനും അള്ളാഹു പരീക്ഷിക്കാനാകും, അങ്ങനെ പേടിക്കുകയും ചെയ്യും ഒലിയെ. ആ സമയം മറുഭാഗത്ത് മറ്റേയാളുണ്ടാവും, അയാൾ പറയും, ഇതാ ഞാൻ ഇപ്പാണ് ദുആ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മുടെ മജ്ലിസിലേക്ക് എല്ലാം കൂടി ഇറങ്ങി വന്നു, ഇതാ എന്റെ മജ്ലിസ് മാത്രമാണ് സ്വർഗത്തിൽ പോകാനുള്ള മജ്ലിസ്, ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറയും. അത് ഒലിയല്ല, കള്ളനാണ്, ശുദ്ധ കള്ളനാണ്. അങ്ങനെയാകുന്ന ഒരവസ്ഥ നീ വല്ലാതെ കൂടി വരുന്ന കാലത്ത് നിന്ന് ഇത് പറയേണ്ടതാണെന്ന് വീണ്ടും വീണ്ടും തീരുമാനിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ
വലിയ പണ്ഡിതന്മാർ, മഹാനായ ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ വിസ്താര ഭയം കൊണ്ട് പറഞ്ഞു പോകുന്നില്ല. അതായത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അതായത് ഒരാൾ വലിയാണ് എന്ന് പറയുന്നത്, ഒരാൾ കെറാമത്തിന്റെ അവകാശിയാണ് എന്ന് പറയുന്നത് അതൊരു അവകാശവാദമായി അയാൾ കൊണ്ടു നടക്കാറില്ല. അയാൾ അങ്ങനെ കൊണ്ടു നടക്കാറില്ല. മറിച്ച് എന്തെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അയാൾ പേടിക്കും. ഇന്ന സാഹിബൽ കറാമ ലാ യസ്തഗ്നിസു ബിതിൽകൽ കറാമ, കറാമത്ത് കൊണ്ട് അയാൾ വലിയ അർത്ഥത്തിലൊന്നും ആസ്വാദനം ഉണ്ടാക്കുന്നില്ല. ഞാൻ വലിയ സംഭവമാണെന്ന് അയാൾ പറയില്ല. മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പേടി കൂടുകയാണ് ചെയ്യുക. അയാൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒന്നും ഉണ്ടായാൽ തിരിച്ചാണ് മറ്റേ ആൾ. അയാൾ ഇങ്ങനെയൊക്കെ പറയും, ഞാനാണ് ഇപ്പൊ സംഭവം എന്ന് പറയും. അങ്ങനെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. മാത്രമല്ല, ഈ ഞാൻ ആദ്യമേ സ്ഥിരീകരിച്ചു കൊണ്ടുവന്ന അതേ സംഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാം, അതിനേക്കാളൊക്കെ വഷളായി മനുഷ്യന്റെ യുക്തിക്കും ചിന്തക്കും ഒക്കെ നിരക്കാത്ത രീതിയിൽ ഒരു വലിയോ മറ്റോ ജീവിച്ചു പോയ കാലത്ത് ആരും പറയാത്ത നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി വാട്സപ്പിലും വീഡിയോയിലൊക്കെ വന്ന് എന്നിട്ട് സ്വയം സമ്പാദിക്കാൻ ചിലപ്പോ സ്ഥിരീകരിക്കപ്പെട്ട ഔലിയാക്കളുടെ ഒക്കെ ജീവിതം തന്നെയായിരിക്കും. പക്ഷെ അദ്ദേഹം വിമാനം പിടിച്ചു നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാലും കേൾക്കാനും സ്വീകരിക്കാനും വേണ്ടി ഒരു കൗമം ഉണ്ടാവും. ഞാൻ ആദ്യമേ ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ കാരണം എലിയെ പേടിച്ച് ഇല്ലം ചുടരുത് എന്ന് കൂടി സൂചിപ്പിക്കാനാണ്. എലിയെ പേടിച്ച് ഇല്ലം ചുടണ്ട, പക്ഷെ എലി ഉണ്ടെങ്കിൽ കാണണം, തിരിച്ചു കാണണം. അതിനുള്ള ബുദ്ധി നമ്മൾ കാണിക്കണം. ഈ പറഞ്ഞതൊന്നും ശരിയല്ലാതെ അല്ല ഞാൻ സൂചിപ്പിച്ചത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പരിധിയെയും ലംഘിക്കാൻ സാധിക്കുന്നതൊക്കെ കൊടുക്കും. അത് അല്ല തീരുമാനിച്ച കൊടുക്കും. അദ്ദേഹത്തിനല്ല അധികാരം, എനിക്കല്ല അധികാരം, നമുക്ക് ആർക്കും അല്ല അധികാരം. അല്ലാഹു തന്നെയാണ് അധികാരി, പടച്ചവൻ. ആ അധികാരത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം ചെയ്യും. അങ്ങനെ അധികാരം അവൻ അവന്റെ സൃഷ്ടികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ധാരാളം പറയുന്നുണ്ട്. അല്ലാഹു ചിലപ്പോ വലിയ മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ റൂഹുകൾ എന്ന് പറയുന്ന വലിയ മലക്കുകളെ കൊണ്ട് പ്രത്യേകം സഹായം ചെയ്തു കൊടുക്കും എന്ന് അല്ലാഹു തന്നെ പറയുന്നു. റൂഹ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. വഅയ്യദഹും ബിറൂഹിം മിൻ, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ആത്മാവാകുന്ന സയ്യിദുന ജിബ്രീലിനാൽ അല്ലാഹു പ്രത്യേകം അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ സഹായിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും അത്തരം സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത് വിറ്റു കാശാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ പുതിയ കാലത്തെയും ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കാൻ അതുകൂടി നമ്മൾ അറിയണം. അങ്ങനെ എല്ലാത്തിന്റെയും പിന്നാലെ പോകുന്നു. മറിച്ച് ഈ മഹാന്മാർ ജീവിച്ചു പോയവർ, ഞാൻ പറഞ്ഞല്ലോ മഹാനായ ഉമർ ഖാദിയെ പോലെ, മമ്പുറം തങ്ങളെ പോലെ എത്രയോ ആളുകൾ, എത്രയോ വലിയ വിശുദ്ധരായ ജീവിതങ്ങൾ. നമ്മുടെ മുമ്പേ നടന്നു പോയവരിൽ പോലും അത്രയും വലിയ ആളുകൾ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ അദ്ദേഹത്തെയൊക്കെ നമ്മൾ കാണുമ്പോൾ അതെങ്ങനെ ഞാൻ വലിയ ദുആ ചെയ്യുന്ന ആളാണെന്ന് കാണിച്ചു തന്നതല്ലായിരുന്നു. മറിച്ച് ഞാൻ ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന ആ ബോധ്യത്തെ തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയായിരുന്നു അവരെല്ലാം. അതുകൊണ്ട് പുണ്യനബി മറ്റൊന്നുകൂടി പറഞ്ഞു, നീ അത്തരം ഒരാളെ കണ്ടാൽ നിനക്ക് സ്വാഭാവികമായും അള്ളാഹുവിനെ ഓർമ്മ വരും. അതാണ് അള്ളാഹുവിന്റെ ഔലിയ. അള്ളാഹുവിന്റെ ഒലിയിനെ കണ്ടാൽ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്കും ആ ഓർമ്മ വരും, പടച്ചവനെ ഓർക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണ് വലിയ എന്ന് ചോദിക്കുമ്പോ പുണ്യനബി പറഞ്ഞു, യുദ്ഖറുല്ലാഹു ഇൻദഹും, അവരടുക്കൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കപ്പെടും, പടച്ചവൻ ഓർക്കപ്പെടും. അവരുടെ മുമ്പിൽ പോയ വേറൊന്നുമല്ല ചിന്ത, അല്ലാഹ് അല്ലാഹ്. അവിടുന്ന് പോരുമ്പോഴും അല്ലാഹ്. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ജീവിതങ്ങൾ ജീവിച്ചു പോയിട്ടുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം അങ്ങനെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റൂല എന്നല്ല, യഥാർത്ഥമായി ഇസ്ലാമിലേക്ക് കടന്നാൽ, മുത്തഖിയായി ജീവിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളിലേക്ക് നടക്കാൻ ഏത് വിശ്വാസിക്കും സാധിക്കുമെന്നത് കൊണ്ടാണ് എന്റെ അടിമ എന്നിലേക്ക് ഐച്ഛികമായിട്ട് ഞാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വന്നു തുടങ്ങിയാൽ ഞാൻ അവന്റെ കണ്ണും കാതും കാലുമാകും എന്ന് അല്ലാഹു പറയുന്നതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹ് ബുഖാരിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നെല്ലും പതിരും വേർതിരിക്കേണ്ട കാലമാണ് ഇന്നത്, പ്രധാനമാണ് അത്. ലോകത്ത് എന്തിന്റെയും ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഭഗവത്ഗീതയിൽ മിഥ്യാചാരൻ എന്ന് പറയുന്നത് കള്ളസന്യാസി എന്ന് പറയുന്നത്
എന്തിനാ കള്ളസന്യാസി? കള്ളസന്യാസി എന്ന് പറഞ്ഞാൽ അയാൾ ഇരിക്കണ കണ്ട വലിയ സന്യാസിയായിട്ട് തോന്നും, പക്ഷെ അയാൾ വലിയ കള്ളനാണ്. ആത്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസാസ്മരൻ മിഥ്യാചാര സ ഉച്ഛതേ എന്ന് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളൊക്കെ സംയമിപ്പിച്ചിങ്ങനെ ഇരിക്കും, വലിയ തസ്ബീഹിന്റെ മഹലയുണ്ടായിരുന്നു വരും, പക്ഷേ ഉള്ളിലാകെ ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമാണെങ്കിൽ അയാൾ ലോക കള്ളനാണ്. അതേസമയം അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ലാതിരിക്കുന്നവനാണ് യഥാർത്ഥ ശരിയുടെ വക്താവ് എന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ കള്ളനെയും കാണണം, നല്ലതിനെയും കാണണം. നല്ലവരെ കാണാനും പോകണം, നല്ലവരെ കാണാൻ പോകണമെന്ന് മാത്രമല്ല, നമുക്ക് ഈ പാരമ്പര്യവും ജീവിതവും എന്നൊക്കെ പറയുന്നത് വലിയ മനുഷ്യരുടെ ചേർന്നു നിൽക്കുന്ന ഒരു ജീവിതത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു പ്രാർത്ഥനയല്ലേ? നമ്മൾ എല്ലാ റക്അത്തിലും പ്രാർത്ഥിക്കുന്ന ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വാ. ഏതാ സിറാത്തുൽ മുസ്തഖീം? നീ അനുഗ്രഹിച്ചവരുടെ പാന്താവ്. അപ്പൊ അനുഗ്രഹിച്ചവരോട് ചേർന്നു നിൽക്കണം, മോമിനീങ്ങൾ ചേർന്നു നിൽക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ ഈ വിശുദ്ധമായ ഈ പ്രകാശത്തെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോയാൽ ആരും വന്ന് എന്തു തരത്തിലുള്ള മോഷണവും നടത്താനും സാധിക്കുന്ന ഒന്നായി നാം ഈ ദീനിനെ വിൽക്കാൻ അനുവദിക്കാതിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, മഹാനായ ഷെയ്ഖുനാ ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ മൂന്നാമത് ആണ്ട് നേർച്ച ഓഗസ്റ്റ് 4-5 തീയതികളിൽ നടക്കുന്നുണ്ട് പുലിക്കണ്ണി. അതുപോലെ നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്തെ വിപുലീകരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭക്ഷണ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങൾ എല്ലാം എല്ലാ ആഴ്ചയിലും പറയുമ്പോഴും നിങ്ങളിൽ ഓരോരുത്തരും അതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. ചെറിയതുകൊണ്ടെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ ഞാൻ എല്ലാവരോടും പ്രത്യേകം ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടു ലോകത്തും അള്ളാഹു വലിയ നന്മകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എല്ലാ ആഴ്ചയിലും അതൊക്കെ സൂചിപ്പിക്കാറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം എല്ലാ നന്മകളും ചേർത്ത് പിടിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കൂടെ നിന്ന ഓരോ സഹോദരന്മാരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടു ലോകത്തും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെയൊക്കെ വലിയ ആത്മമിത്രമായ ബഹുമാന്യായ സുധീർ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് ഷിഫാവ് ചെയ്യുമാറാകട്ടെ. നാഥൻ എല്ലാവരെയും അങ്ങനെ സ്വീകരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.